മലപ്പുറത്ത് മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത മാനസിക രോഗമുള്ള യുവാവിന്റെ കൂടെ കൂട്ടിരിപ്പിന് വന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രോഗി ഓടി രക്ഷപ്പെട്ടു. പെരിന്തൽമണ്ണ ഡോക്ടർ സലീം സെന്റർ ഫോർ ന്യൂറോ സെക്യാട്രി എന്ന ആശുപത്രിയിലാണ് സംഭവം. പെരിന്തൽമണ്ണ DVSP നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തുകയാണ്. അഷ്കർ അലി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ രോഗിയാണോ ഈ കൂട്ടിരുന്നയാളെ ഈ രീതിയിൽ വകവരുത്തിയത്? അരുൺ, ഇന്ന് പുലർച്ചെ രാവിലെ 6:15 കൂടിയാണ് സംഭവം ഉണ്ടായത്. പെരിന്തൽമണ്ണയിലെ സൈക്കാട്രിക് ആശുപത്രിയിലെ ആശുപത്രിയിലെ ഡോക്ടറിന്റെ റൂമിലാണ് മധ്യവയസ്കനായ പാണ്ടിക്കാട് തുവൂർ സ്വദേശി മോയിൻ എന്ന് പറയുന്ന ഒരാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണ് എന്നുള്ള ഒരു പ്രാഥമിക നിരീക്ഷണത്തിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ആ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഈ മാനസിക രോഗമുള്ള യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആശുപത്രിയിലെ ഡോക്ടറിന്റെ റൂമിൽ മലപ്പെടുത്തി നടന്നതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. എന്നാൽ പോലീസ് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഓടി രക്ഷപ്പെട്ട സാഹചര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പെരിന്തൽമണ്ണയിലെ DVSP നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത മാനസിക രോഗമുള്ള യുവാവിന്റെ കൂടെ വന്ന കൂട്ടിരിപ്പിന് വന്നയാളെയാണ് മാനസികാരോഗ്യ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രോഗി ഓടി രക്ഷപ്പെട്ടു. പെരിന്തൽമണ്ണയിലാണ് ഇന്ന് സംഭവം. പെരിന്തൽമണ്ണ DVSP നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തുകയാണ് എന്നാണ് അഷ്കർ അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.